നമുക്ക് എന്തെങ്കിലും വാർത്തകളോ മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാൻ താല്പര്യമുണ്ടാകും നമ്മളെല്ലാവരും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കണം അതുപോലെ തന്നെ യൂട്യൂബിൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ മണിക്കൂറുകൾ നടക്കുന്ന കാര്യങ്ങൾ അറിയണം എന്തൊക്കെ ഉദ്ദേശിച്ച് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു വർഷത്തിന് മുമ്പുള്ളതോ അല്ലെങ്കിൽ ആറുമാസത്തിന് മുന്നുള്ളതോ ഒക്കെ ആയിരിക്കും നമുക്ക് ലഭിക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ഈ ഒരു മണിക്കൂറിലെ വിശേഷങ്ങളാണ് അറിയേണ്ടതെങ്കിൽ അതിനൊരു ടിപ്സ് ഉണ്ട് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ ഫേസ്ബുക്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ പലപ്പോൾ നമുക്കറിയാം ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങളൊക്കെ ിൽ സെർച്ച് ചെയ്യണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ വർഷങ്ങൾ മുമ്പുള്ള വീഡിയോകളൊക്കെ നമുക്ക് ലഭിക്കും അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നമുക്കൊരു ടിപ്സ് ഉണ്ട് ഈ ഗൂഗിളിലായാലും നമുക്ക് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഈ മൂന്ന് ആപ്ലിക്കേഷൻസിലെ കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി ഈ മണിക്കൂറിലെ വിശേഷങ്ങൾ അറിയുന്നതിനു വേണ്ടി എങ്ങനെ സെർച്ച് ചെയ്യാൻ നോക്കാം അതിനുവേണ്ടി നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം നമ്മൾ സാധാരണ ഗൂഗിളിലൂടെയാണ് സെർച്ച് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്ന കാര്യം എന്താണെങ്കിൽ അത് ആദ്യം സെർച്ച് ചെയ്യുക ഞാനിപ്പോൾ മലയാളം ന്യൂസ് ഒന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരുപാട് മലയാളം ന്യൂസുകൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ കാര്യങ്ങൾ കാണാൻ സാധിക്കും ഇനി നമുക്ക് ഏറ്റവും പുതിയ അതായത് ഈ മണിക്കൂറിലെ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി ഇവിടെ ഈ ഒരു ടാബ് കാണാൻ സാധിക്കും ഇമേജ് മാപ്സ് ന്യൂസ് എന്നുള്ള ഒരുപാട് ടാബ് ഇതിങ്ങനെ അവസാന ഭാഗത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് ടൂൾസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള ടെക്നോളജി അറിവുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ആയി വരും വാട്സപ്പ് അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനലാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ ലിങ്ക് വീഡിയോ ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോമിൽ ഇതുപോലെ സെർച്ച് ചെയ്തിന് ശേഷം നിങ്ങൾ ഈ ഒരു ഭാഗം ഇതുപോലെ സ്ക്രോൾ ചെയ്യുക ഇവിടെ സെർച്ച് ടൂൾസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും എനി ടൈം ഓൾ റിസൾട്ട്സ് എന്നുള്ള രണ്ട് ഓപ്ഷൻ ഇവിടെ എനി ടൈം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാസ്റ്റ് ഹവർ പാസ്റ്റ് ട്വൻറ്റി ഫോർ ഹവർ പാസ്റ്റ് വീക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു മണിക്കൂറിലെ ഈ കഴിഞ്ഞ പോയി മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അറിയാനുള്ള നിങ്ങൾ സെർച്ച് ചെയ്ത കാര്യങ്ങൾ അറിയാനുള്ള ഓപ്ഷനാണ് രണ്ടാമത്തെ ഇരുപത്തിനാല് മണിക്കൂറിനടയിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന ആ ഒരു വിഷയം കാണണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ ക്ലിക്ക് ചെയ്യാം ഞാനിപ്പോൾ പാസ്റ്റ് ഹവർ എന്നുള്ള ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും പതിനേഴ് മിനിറ്റ് മുമ്പ് മാതൃഭൂമി ന്യൂസിൽ വന്നൊരു വാർത്ത കാണാം തൊട്ടടുത്ത ഒരു മനോരമ ന്യൂസിൽ മുപ്പത്തി അഞ്ച് മിനിറ്റ് ഒരു മിനിറ്റ് മംഗളം ഓരോ ചാനലും ഞാൻ ഇപ്പോൾ മലയാളം ന്യൂസാണ് സെർച്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഏത് കാര്യങ്ങളാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ അത് ഈ മണിക്കൂറിലെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റായുള്ള അറിയാൻ നിങ്ങളെ ഈ ഒരു ടിപ്സ് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ സെർച്ച് ചെയ്യുന്നത് യൂട്യൂബിൽ യൂട്യൂബിൽ ഈ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടെത്താം കണ്ടെത്താമെന്നുള്ള നമ്മൾ നമ്മൾ സെർച്ച് ബാറിൽ എന്താണോ നിങ്ങൾ സെർച്ച് ചെയ്തത് നിങ്ങൾ ഐ പി എൽ ക്രിക്കറ്റ് മത്സരമാണ് കാണണ്ടെങ്കിൽ ആ ഒരു കാര്യം ഇതുപോലെ ക്ലിക്ക് ചെയ്യാം സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അറിയുന്നതിന് വേണ്ടി അത് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട കാര്യം സെർച്ച് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ ത്രീ ഡോട്ട്സ് കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഏറ്റവും മുകളിൽ ഫിൽറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക ഓർക്കുക നിങ്ങൾ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത് തുടർന്ന് ഇവിടെ മൂന്നാമതായി നമുക്ക് കാണാൻ സാധിക്കും എനി ടൈം എന്നുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ലാസ്റ്റ് ഹവർ ടുഡേ ദിസ് വീക്ക് ദിസ് മന്ത് ദിസ് ഇയർ എന്നുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ലാസ്റ്റ് ഹവർ ഈ അവസാന മണിക്കൂറിലുള്ള വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ലാസ്റ്റ് അവർ ക്ലിക്ക് ചെയ്യാം ടുഡേ എന്നാണെങ്കിൽ ഇന്നത്തെ ഈ ഇരുപത്തിനാല് മണിക്കൂറിലെ വിശേഷങ്ങൾ അറിയാൻ സാധിക്കും ഞാനിപ്പോൾ ലാസ്റ്റ് അവർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് അപ്ലൈ എന്നുള്ള കുറത്തു കഴിഞ്ഞാൽ ഇനി കാണാൻ ആറ് മിനിറ്റ് മുമ്പ് വന്ന വിഷയ വാർത്തകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ തൊട്ട് താഴായിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് മുമ്പ് വന്നത് നാൽപ്പത് മിനിറ്റ് മുമ്പ് വന്നത് ഇങ്ങനെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങൾ യൂട്യൂബിൽ ഇതുപോലെ സെർച്ച് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഫേസ്ബുക്കിൻ്റെ കാര്യം ഫേസ്ബുക്കിൽ ഒരു കാര്യം നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെർച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഫേസ്ബുക്കിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ ഏത് കാര്യമാണോ സെർച്ച് ചെയ്യുന്നതെങ്കിൽ അത് സെർച്ച് ചെയ്യാം കഴിഞ്ഞ ദിവസം ഒരു ഡാൻസ് വൈറൽ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ജസ്റ്റ് ഡാൻസ് എന്നുള്ളത് മലയാളത്തിൽ ഇതുപോലെ ടൈപ്പ് ചെയ്തു എന്നതിന് ശേഷം സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തതിനു ശേഷം ശേഷം നമുക്കിവിടെ വീഡിയോസ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും എനിക്ക് വീഡിയോ ആണെങ്കിൽ അത് പോസ്റ്റ് ആണെങ്കിൽ അത് വ്യക്തികളെ തിരയാനാണെങ്കിൽ അത് സെർച്ച് ചെയ്യാം ഞാൻ ഇപ്പോൾ വീഡിയോ ആണ് സെർച്ച് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ അവസാന ഭാഗത്ത് രണ്ട് ലൈൻ കാണാൻ സാധിക്കും ഈ രണ്ട് ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കാണാൻ സാധിക്കും രണ്ടാമതായി ഡേറ്റ് പോസ്റ്റഡ് എന്നുള്ള ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ കാണാൻ സാധിക്കും ടുഡേ ഇന്നത്തെ ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ ഏത് വിഷയമാണ് സെർച്ച് ചെയ്തെങ്കിലും ഇന്നത്തെ ടുഡേ എന്ന് കാണാൻ സാധിക്കും ദിസ് വീക്ക് എന്ന് കാണാം ദിസ് മന്ത് എന്ന് കാണാം അപ്പോൾ ഞാൻ ഇന്നത്തെ ആ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീഡിയോ സെലക്ട് ചെയ്യും താഴെ ഭാഗത്തേക്ക് ലൈവ് വേണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം തുടർന്ന് ഷോ റിസൾട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ വന്നിട്ടുണ്ട് പത്ത് മണിക്കൂർ മുമ്പ് വീഡിയോ ചെയ്തത് അതുപോലെ ഡാൻസ് മാത്രമാണ് ഞാൻ സെർച്ച് ചെയ്തത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡാൻസുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് മണിക്കൂർ മുമ്പ് വന്നതും പത്ത് മണിക്കൂറുമ്പോൾ എന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ടിപ്സ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഗൂഗിളിലാണെങ്കിലും നിങ്ങൾക്ക് ഫേസ്ബുക്കിലാണെങ്കിലും അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ നിങ്ങളെ ഈ ഒരു ടിപ്സ് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം